യേശു ബെഥാന്യയിൽ ലാസറിൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നു. അവിടെയും വലിയൊരു ജനക്കൂട്ടമാണ്. അപ്പോൾ അവിടെ കർത്താവ് ചെയ്യുന്ന സ്നേഹത്തിൻ്റെ പ്രത്യേകതകൾ ഇവിടെ കാണാവുന്നത്, ഒന്ന്, കർത്താവ് ലാസറിനെ ഉയർപ്പിച്ച ആ ഭവനത്തിലേക്ക് കർത്താവ് വരുന്നു, തൻ്റെ സ്നേഹിതൻ ലാസർ. മറ്റൊന്ന്, അവരുടെ ആ വിരുന്നിൽ പങ്കുകൊള്ളുന്നു, അതും സ്നേഹത്തിൻ്റെ അടയാളമാണ്. മൂന്നാമത്, അവിടെയുള്ള വ്യക്തി മറിയം ഏറ്റവും വില കൂടിയ തൻ്റെ കയ്യിലുള്ള ആ സുഗന്ധതൈലം കർത്താവിൻ്റെ പാദങ്ങളിൽ ഒഴിക്കുകയും തലമുടി കെട്ടുകൊണ്ട് തലമുടി കെട്ടഴിച്ച് അതുകൊണ്ട് തുടയ്ക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ വളരെയേറെ പ്രതീകാത്മകമായ അർത്ഥം നൽകുന്ന കാര്യങ്ങളാണ്. ഭക്ഷണത്തിലിരിക്കുക സ്നേഹത്തിൻ്റെ ഒരു പ്രകടനം. ഇനി മറ്റൊന്ന്, യഹൂദ നിയമം അനുസരിച്ച് പ്രായപൂർത്തിയായ ഒരു പെണ്ണ് ഒരിക്കലും ആ തലമുടി കെട്ട് മറ്റുള്ളവർ കാണുകയെ അഴിക്കാൻ പാടില്ല, അതൊരു പുരുഷൻ്റെ മുമ്പിൽ പ്രത്യേകിച്ച്. അവളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. നമ്മൾ പുരുഷൻ്റെ വഴി നടത്തുമ്പോൾ ഒരു പ്രാർത്ഥന ചെല്ലാറുണ്ട്, സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല എന്ന്. അവരെ സംബന്ധിച്ചിടത്തോളം സ്നേഹത്തിൻ്റെ ഒരു കവിഞ്ഞൊഴുകലാണ് അവിടെ. മർത്താക്കും കർത്താവിനോട് സ്നേഹമുണ്ട്. മർത്ത അവൾക്കറിയാവുന്ന വിധത്തിൽ അത് പരിചരണത്തിലൂടെ അവൾ കർത്താവിനെ ശുശ്രൂഷിച്ചു. മറിയമാകട്ടെ ഒരു പടിപടി കടന്ന് കുറേ ഉദാത്തമായ വിധത്തിൽ കർത്താവിൻ തന്നെ തന്നെ സമർപ്പിക്കുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് ആ തൈലം അവിടെ ഒഴിച്ചത്. അത് കണ്ടുകൊണ്ടുന്ന യൂദാസ് പറഞ്ഞ വാക്ക്, ഇത്രയും സംഖ്യ വിലയുള്ള ഈ സാധനം വെറുതെ കാലൊഴിച്ച് നഷ്ടപ്പെടുന്ന വല്ല കാര്യമുണ്ടോ? അന്നത്തെ കണക്കനുസരിച്ച് $20,000 വില. അപ്പോൾ നമ്മുടെ കണക്ക് കൂട്ടി നോക്കിയാൽ ഒരു ₹1.5-1,00,000 വരും. അത്രയും സാധനമാണ് കാലൊഴിക്കുന്നത്. ഒരു വലിയ നല്ല ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്ന വിധത്തിലാണ് യൂദാസ് അത് പറയുന്നത്. ഇത് വിറ്റ് ദരിദ്രർ കൊടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. അപ്പോൾ അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ചിന്തിക്കാനുള്ളത്, സുവിശേഷകൻ തന്നെ പറയുന്നു ദരിദ്രരോട് സ്നേഹമുണ്ടായത് കൊണ്ടല്ല അങ്ങനെ അങ്ങ് ചെയ്തത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ പൊതു പ്രസ്ഥാനങ്ങളിൽ വളരെ പ്രായോഗികമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഇടവ യോഗങ്ങളിലൊക്കെ ചിലപ്പോൾ സഭയും സഭാ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചും ചില പരാധീനത ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ ധാരാളമുണ്ട്. ചിലരൊന്നും ഒന്നും അറിയാതെ കാണിച്ച് അങ്ങ് പൊതുവെ അങ്ങ് അവഗണിക്കുന്നവരുണ്ട്, പ്രശ്നങ്ങൾ ഓരോന്ന് പറഞ്ഞുകൊണ്ട്. അത് സത്യത്തിൽ ചിലതൊന്നും സത്യത്തിൽ സഭയോട് സ്നേഹമുണ്ടായത് കൊണ്ടല്ല, അവർ സ്വയം ആളാകാൻ വേണ്ടി പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. സഭയ്ക്ക് കുറവുകളും പോരായ്മകളുമുണ്ട്, പക്ഷേ അത് പരിഹരിക്കണമെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ടോ ഒന്നുമല്ല ഇങ്ങനെ എപ്പോഴും പറയുന്നത് പലതും, സ്വയം ആളാകാൻ വേണ്ടിയിട്ട്. യൂദാസിനെ കുറിച്ച് സുവിശേഷം എഴുതി വച്ചിരിക്കുന്നതല്ലേ, ദരിദ്രരോട് സ്നേഹമുണ്ടായത് കൊണ്ടല്ല. പിന്നെയോ, അത് അവനതിൻ്റെ സൂക്ഷിപ്പുകാരനോ അതിന് വന്നത് അവൻ എടുത്തിരിക്കും എടുക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ കാണാവുന്നത്. മറിയം അവിടെ തൻ്റെ മുഴുവൻ ജീവിതമാണ് അർപ്പിക്കുന്നത്. ആ ജീവിത സമർപ്പണം, അതിൻ്റെ പരിമളം അവിടെ ഫിസിക്കലായിട്ട് പറഞ്ഞാൽ അവിടെ മുഴുവൻ നിറഞ്ഞു എന്നുള്ളത്, അതിലപ്പുറത്ത് യോഹന്നാൻ്റെ സുവിശേഷമായതുകൊണ്ട് പല അർത്ഥങ്ങളുണ്ട് അതിന്. അത് മുഴുവൻ സഭയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് മറിയം. ആ മറിയത്തിൻ്റെ ആ പ്രവൃത്തി സഭയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹത്തിൻ്റെ പ്രകടനമാണ് അത്. അവിടെ സ്നേഹം കണക്ക് കൂട്ടിയിട്ടില്ല, കണക്ക് കൂട്ടുന്നേ ഇല്ല. കണക്ക് കൂട്ടിയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നത് കണക്കുകൂട്ടിയാലാണോ ഇത് വരുന്നത് ആകുക? അപ്പോൾ സ്നേഹത്തിൻ്റെ പ്രത്യേകത അതാണ്. ഈ ഓ ഹെൻറി എന്ന് പറയുന്ന ഒരു വിശ്വ സാഹിത്യകാരൻ, ഒരു ഇംഗ്ലീഷ് സാഹിത്യകാരൻ, അദ്ദേഹത്തിൻ്റെ ഒരു ചെറുകഥയുണ്ട്, ദ ഗിഫ്റ്റ് ഓഫ് മജായ് എന്നാണ് അതിൻ്റെ പേര് തന്നെ. അത് രണ്ട് ഭാര്യാഭർത്താക്കന്മാർ, യുവ ദമ്പതികൾ, ഒന്ന് ജിമ്മി എന്നും ഡെല്ല എന്നും. ജിമ്മി, അവർ പാവപ്പെട്ടവരാണ്. ജിമ്മിക്ക് ഒരു നല്ല സ്വർണ്ണ വാച്ച് കിട്ടിയിട്ടുണ്ട്. അതിന് സ്ട്രാപ്പ് ഇല്ല എന്നുള്ളത് ഒരു പോരായ്മ. ഡെല്ലെങ്ങനെ ആലോചിച്ചു ഇതിനൊരു സ്ട്രാപ്പ് വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ളത്. അവളുടെ കയ്യിൽ കാശില്ല, അതുകൊണ്ട് അവൾ ഇനി ആലോചിച്ച് കിട്ടിയ ഒരു വഴി ഇതാണുള്ളൂ, തൻ്റെ സുന്ദരമായ മുടിയുണ്ട് അത് വിറ്റാൽ കാശ് കിട്ടും. അവൾ ബ്യൂട്ടി പാർലറിൽ ചെന്ന് തൻ്റെ മുടി അറുത്ത് കൊടുത്തു. അതിന് ഈ കുറച്ച് കാശ് കിട്ടി. തൻ്റെ കയ്യിലുണ്ടായിരുന്ന സംഖ്യയും കൂടി ചേർത്ത്
നല്ലൊരു സ്ട്രാപ്പ് വാച്ച് പിന്നെ ഉള്ളത് വാങ്ങിച്ചു. ഇവിടെ വീട്ടിൽ വരുന്ന സന്ദർഭത്തിൽ ജിമ്മി ചെയ്തതെന്നറിയാമോ? തൻ്റെ ഭാര്യയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, അവൾക്കായിട്ട്, അവളുടെ നല്ല മുടിയല്ലേ, അതുകൊണ്ട് ഒരു ഒരു ക്ലിപ്പ്, ആമ ക്ലിപ്പ് എന്നൊക്കെ പറയാം, അതൊരു ക്ലിപ്പ് നല്ലത്, വജ്രം കൊണ്ടൊക്കെ ഉള്ളത് ഒരു ക്ലിപ്പ് വാങ്ങിച്ചു. അതോ തൻ്റെ വാച്ച് കൊടുത്തിട്ടാണ് അത് വാങ്ങിച്ചത്? രണ്ടുപേരും വരുമ്പോൾ വാച്ചിന് സ്ട്രാപ്പുണ്ട്, ഉള്ള സ്ട്രാപ്പ്, പക്ഷെ വാച്ചില്ല. തലമുടിക്കുകാരനെ ക്ലിപ്പ് അതുകൊണ്ട് വന്നിട്ടുണ്ട്, പക്ഷെ തലമുടിയില്ല. അതിൽ നിന്ന് ആ സ്നേഹത്തിൻ്റെ അങ്ങേയറ്റത്തെ ആ ഒരു പ്രകടനമാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇതുപോലെയുള്ള സ്നേഹത്തെ നമ്മൾ, ആ സ്നേഹം ഉള്ളയിടത്ത് കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ഒരു പരാതികളോ പരിഭവമോ ഉണ്ടാകില്ല എന്നുള്ളത് നമുക്കറിയാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇത് ഈ പെസഹാകാലം അത് സ്നേഹത്തിൻ്റെ പാരമ്യമാണ് എന്നാണ്. പെസഹ വ്യാഴാഴ്ച വരുന്നു, പെസഹ വ്യാഴാഴ്ചയാണെങ്കിൽ ഇത് ആ സ്നേഹത്തിൻ്റെ കൂതാശയാണ് ഈശോ അവിടെ സ്ഥാപിക്കുന്നത്. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി മുത്തി അവിടെ നിന്ന് ആ സ്നേഹത്തിൻ്റെ പ്രകടനം, നിങ്ങളുടെ ഗുരുവും നാഥനുമായി ഞാനിത് ചെയ്തെങ്കിൽ നിങ്ങളൊന്നും ചെയ്യാൻ എത്ര കടപ്പെട്ടിരിക്കുന്നു എന്നും കൂടി ഈശോ നമ്മളെ അറിയിക്കുന്നുണ്ട്. അത് സ്നേഹത്തിൻ്റെ കൂതാശയാണ് പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനം നമുക്കറിയാം. ഇതിൽ ഇതാ മൂന്നാമത് ദുഃഖവെള്ളിയാഴ്ച, അത് സ്നേഹത്തിൻ്റെ പരമകോടിയിലെത്തുന്നു. സ്നേഹത്തിന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് ഈശോ പറഞ്ഞത് സ്വന്തം ജീവിതത്തിലൂടെ അവിടെ നിന്ന് അത് പ്രകടിപ്പിക്കുകയാണ്. എൻ്റെ കുരിശിൽ കിടന്ന് പറഞ്ഞതാണ് എല്ലാം പൂർത്തിയായി എന്ന്. എന്താണ് പൂർത്തിയായത്? പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, മനുഷ്യമക്കളോടുള്ള സ്നേഹം ആണ് പൂർത്തിയായത്. കർത്താവിൻ്റെ സ്നേഹവും അതുപോലെ തന്നെ നല്ല ഇടയൻ ആളുകൾക്ക് വേണ്ടി തന്നെ ജീവൻ അർപ്പിക്കുന്നു എന്ന് പറഞ്ഞത് ഇത് കുരിശിൽ അർപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് അത് പൂർത്തിയാക്കി. സ്നേഹത്തിൻ്റെ വലിയ ഒരു ബലിയർപ്പണമായിരുന്നു അത്. ദുഃഖ ശനിയാഴ്ച, വലിയ ശനിയാഴ്ച നമ്മൾ കാണുന്നത് ആ സ്ത്രീകൾ, ഭക്തസ്ത്രീകൾ കലറയിൽ അവിടെ സുഗന്ധതലം പൂശാൻ പോകുന്ന, അതും സ്നേഹത്തിൻ്റെ അടയാളമാണ്. മറ്റൊന്ന് ഉയർപ്പ് ഞായറാഴ്ച, സ്നേഹത്തിൻ്റെ മൈൻ വേറൊരു പാരമ്യം എന്ന് വിശേഷിപ്പിക്കട്ടെ. കർത്താവ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഈ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. തന്നെ ഒറ്റിക്കൊടുക്കുകയും തന്നെ തൻ്റെ ആ അവസാന നിമിഷങ്ങളിൽ കൂടെ നിൽക്കാൻ ആരും ഇല്ലാതിരിക്കുകയും ചെയ്ത, തന്നെ തള്ളിപ്പറയുകയും ചെയ്ത, ഇവരുടെ അടുക്കിലേക്ക് ഞാൻ എന്തിനു പോകുന്നു എന്നല്ല കർത്താവ് വിചാരിച്ചത്. അതെല്ലാം അവിടുന്ന് മറന്നു, മറന്നുകൊണ്ട് വീണ്ടും അവരുടെ അടുക്കിലേക്ക് പോവുകയാണ്. നിങ്ങൾ ധൈര്യപ്പെടുക, പേടിക്കേണ്ട, ഇത് ഞാനാകുന്നു. അങ്ങനെ പ്രത്യാശയുടെ സന്ദേശം അവർക്ക് നൽകുന്നു. തിബേരിയസ് കടൽ തീരത്ത് അവിടെ നിന്ന് പ്രാതൽ തയ്യാറാക്കി സ്നേഹത്തോടുകൂടി കാത്തിരിക്കുകയാണ്. ഇങ്ങനെ ഈ വലിയ ആഴ്ച മുഴുവൻ, വലിയ ആഴ്ചയെ ഹോളി വീക്ക് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്, ആ പരിശുദ്ധ ഈ ദിവസങ്ങളൊക്കെയും സ്നേഹത്തിൻ്റെ മൂർധാവാണ് അല്ലെങ്കിൽ മൂർധന്യമാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു അരുവി ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. എനിക്കറിയാവുന്നൊരു കുടുംബം, അവർ ഭർത്താവും ഭാര്യയും മാത്രമേ ഉള്ളൂ, അവിടെ സ്നേഹത്തിൽ കഴിയുന്ന ഒരു വീടാണ്. വേറെ പണിയൊന്നുമില്ല, അവർക്ക് പെൻഷനുണ്ട്, അതുകൊണ്ടാണ് കഴിയുന്നത്, വേറെ എങ്ങ് പണിക്ക് പോകാനായിട്ട്. അപ്പോൾ ഇവരുടെ ഒരു ഹോബി എന്ന് പറയുന്നത്, അന്ന് ടി വി ഒന്നും ഇല്ലായിരുന്നു, ഹോബി എന്ന് പറയുന്നത് ഷീട്ട് കളിയാണ്. ഈ പെണ്ണിനാണെങ്കിൽ ഷീട്ട് കളി വലിയ കമ്പമാണ്. അപ്പോൾ അതനുസരിച്ച് അയാളും ഷീട്ട് കളിക്കാനിരിക്കും. ഷീട്ട് കളിയിൽ തോറ്റു കഴിഞ്ഞാൽ അവിടെ മുഖഭാവം ആകെ മാറും, വിഷമാവും. ഈ സ്ത്രീക്കൊരു പ്രത്യേകതയുള്ളത് ചില സന്ദർഭങ്ങളിൽ ഇവിടെ മാനസികതല തെറ്റും, അപ്പോൾ വയലൻ്റാകും. അത് ഇയാൾക്കറിയാം എപ്പോഴാണ് സംഭവിക്കുക എന്നുള്ളത്. അപ്പോഴും ഷീട്ട് കളിക്കും. ആ ഷീട്ട് കളിക്കാനിരിക്കുന്ന സമയത്ത് ഒരു പൊട്ടൻകളി കളിച്ച് ഈ മനുഷ്യൻ തോറ്റു കൊടുക്കും. അപ്പോൾ അവൾക്ക് സന്തോഷമായി, അറിഞ്ഞുകൊണ്ട് തന്നെ തോൽക്കുന്നതാണ്, തൻ്റെ ഭാര്യയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ അത് അയാളോട് നേരിട്ട് എന്നോട് പറഞ്ഞിട്ടാണ്, അച്ഛാ അപ്പോൾ ഞാൻ എങ്ങനെ കഴിയും, ഇങ്ങനെയൊക്കെ കഴിയുമെന്ന് ചോദിക്കുമ്പോഴാണ് പറഞ്ഞതാണ് ഞാൻ അങ്ങ് വിട്ടുകൊടുക്കുകയാണ് അച്ഛാ, തോറ്റു കൊടുക്കുകയാണ് എന്ന്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിലായാലും സ്നേഹത്തെ പ്രതി തോറ്റു കൊടുക്കാനായിട്ട് നമ്മൾ സന്നദ്ധരാകുമ്പോഴാണ് സമാധാനം, സന്തോഷം ഉണ്ടാകുക. എല്ലാവരും വിജയിക്കാനാണ്, എൻ്റെ ഭാഗം ജയിക്കണം, എൻ്റെ ഭാഗം ഞാൻ ഒന്നാമനാകണം, ജയിക്കണം എന്നുള്ളതാണല്ലോ നമ്മളെല്ലാവരും കരുതുന്നതും അതിനുവേണ്ടിയാണല്ലോ പരിശ്രമിക്കുന്നതൊക്കെ. പക്ഷേ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ നമ്മൾ തോറ്റു കൊടുക്കാനായിട്ട്, പ്രത്യേകിച്ച് നമ്മൾ സ്നേഹിക്കുന്നവരുടെ മുമ്പിൽ തോറ്റു കൊടുക്കാനായിട്ട് സന്നദ്ധരാകണം എന്നുള്ളതാണ്. ഈശോ
ഈ സ്നേഹത്തെ പ്രതി തോറ്റുകൊടുത്തവനാണോ എന്നത് അവിടുത്തെ ജീവിതത്തിനാദ്യന്തം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. നമുക്ക് ഈ വെള്ളിയാഴ്ചയിലേക്ക് വരുമ്പോൾ ഈ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രധാനമന്ത്രി സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ ഈ അന്ധകാരം അകറ്റുവാനായിട്ട് ദീപം തെളിക്കണം എന്ന് 9 മിനിറ്റ് നേരത്തേക്ക് ദീപം തെളിക്കണം എന്ന് അദ്ദേഹം സൂചിപ്പിച്ചപ്പോൾ നമ്മളത് ഈ സ്നേഹത്തിൻ്റെ ദീപം അത് എന്നും എപ്പോഴും കത്തി നിൽക്കേണ്ട 9 മിനിറ്റ് നേരത്തേക്കല്ല, അത് ജീവിതാന്ത്യം വരെ കത്തി ജ്വലിക്കണം. അത് കെടുത്തി കളയാൻ പാടില്ല. അങ്ങനെ നമ്മുടെ ഈ ദിവ്യബലിയിലൂടെ ആത്മന നമ്മുടെ എല്ലാ തിരുക്കർമ്മങ്ങളിലും പങ്കുചേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ സ്നേഹത്തെ ഒന്നും കൂടി ഉജ്ജീവിപ്പിക്കുവാൻ, അങ്ങനെ ജ്വലിക്കുന്ന സ്നേഹദീപം, സ്നേഹത്തിൻ്റെ പ്രകാശം ഈ നാടെങ്ങും വ്യാപിക്കുവാൻ, അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മിൽ തന്നെ ഇരിക്കുന്ന ഈ അന്ധകാരം, സ്നേഹമില്ലായ്മയുടെ അന്ധകാരം, അങ്ങനെ പലതും മാറിപ്പോകുവാൻ നമുക്ക് തമ്പാൻ്റെ കൃപ പ്രാർത്ഥിക്കാം. നല്ല യേശു നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിലെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകന്യാളായ മിശിഹായേ, ഞങ്ങളുടെ മറ്റുള്ളവരുടെയും പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുവാൻ നിങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തിന്റെ പരിവസ്തുവായ മിശിഹായേ, ഞങ്ങളുടെ ശരീരത്തെയും അതിൻ്റെ ദുർവാസനകളെയും നിന്നോടുകൂടി ക്രോശിക്കുന്നത് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാത്താനെ പരാജയപ്പെടുത്തി ഞങ്ങൾക്ക് മാതൃകയും പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ പരിത്യാഗത്തിലെ മാർഗത്തിൽ ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായെ, ഞങ്ങളുടെ പിതാവുമായ മാർ ജോസഫ് പോലീത്തായെയും, ഞങ്ങളുടെ ദ്രോപദാധ്യക്ഷനായ മാറാണ്ടോസ്മോലീത്തായെയും, ഞങ്ങളുടെ പിതാവുമായ മാർച്ചക്കാരെയും മറ്റെല്ലാമാരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ദൈവമേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്നവരെയും അവരെ ശുശ്രൂഷിക്കുന്നവരെയും കാത്തു പരിപാലിക്കണമെന്ന് നന്ദിയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവായ ദൈവമേ, ലോകപാപങ്ങളുടെ പരിഹാരമായ മിശിഹായുടെ സഹന ജീവിതത്തോട് യോജിച്ചുകൊണ്ട് ആത്മവിശുദ്ധീകരണത്തിനായി യത്നിക്കുന്ന അങ്ങയുടെ സഭയെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. കുരിശുകൾ സന്തോഷത്തോടെ വഹിച്ചുകൊണ്ട് അങ്ങയുടെ തിരുക്കുമാരൻ്റെ ബലിജീവിതം തുടരുവാൻ ഞങ്ങൾ ശക്തരാക്കണമേ. യഥാർത്ഥമായ പ്രാർത്ഥനാ ചൈതന്യവും സഹോദര സ്നേഹവും ആത്മപരിത്യാഗവും പ്രവർത്തിക്കൊണ്ട് ഈ നോമ്പുകാലം ഫലദായകമാക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. കർത്താവേ, കഴുകി ശുദ്ധമാക്കുന്ന ഹൃദയത്തോടും എടുപ്പാക്കുന്ന മനസ്സാക്ഷിയോടും കൂടെ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ഭക്തിയോടും ശ്രദ്ധയോടും ശുദ്ധിയോടും കൂടെ തിരുമുമ്പിൽ നിൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആധ്യാത്മികവും മാനുഷികവുമായ ബലികൾ യഥാർത്ഥ വിശ്വാസം തുടങ്ങി കർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. അനുതാപത്തിൻ കണ്ണീരാ പാപക്കരകൾ കഴുകീടാം, ആത്മാവിൽ നിറയും താപം ഏകാമീശോ മിശിഹായ്ക്കാൻ വേദികയിൽ ബലിയായി അർപ്പിക്കാം.
രണ്ടാമത്തെ ആഗമനം വരെ സ്തുതി ബഹുമാനമുണ്ട്. നാദനോ മാതുപോൽ ആത്മജനും ദിവ്യ ഊഹാക്യം സ്തുതിയെന്നും ദൈവാംബികയെയും മാർയോസെപ്പിനെയും സാദരമൂർത്തിയിടാ പാവനോ മിബലിയിൽ സുരനുടെ പ്രേഷിതരേ സ്നേഹിതരേ ശാന്തിരപിച്ചിടുവാ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരും ഒന്നായി പാടിയിടട്ടെ ആമേന ആമേൻ. മാർത്തോമായേയും നിർണസാക്ഷികളെയും സൽക്കർമ്മികളെയും വലിയതേ ഓർത്തിട ചെറിയവരെല്ലാം വലിയവരോപ്പം കാത്തുവാസിക്കുന്നു മൃതരെല്ലാരും നിൻ മഹിതോതലത്തിൽ ശരണം തേടുന്നു ഉത്തിതരായിടുവാ. ഹൃദയകുമാരത്തെ മോദ നിത്യം സകലത്തിനും സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സത്യാത്മാവിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ശരീരത്തിന് വീർപ്പം നിത്യായുസ് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു.
സകലത്തിന്റെ നാഥനാ ദൈവം നിന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. കർത്താവേ ആശീർവദിക്കണമേ സഹോദരരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്നത് രഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അംഗകാരനെ അത് രഹത്താൽ യോഗ്യരാക്കി ഞങ്ങൾക്ക് നൽകിയ ഈ ദാനങ്ങളെ തികഞ്ഞ സ്നേഹത്തോട് ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും ൻ സകവാസഭൂമി നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ദൈവത്തിനു ബലി അർപ്പിപ്പു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരങ്ങളുടെ മഹത്വമേറിയ തിരുത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും അലാഘമഴപതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവ്യന്മാരോടും സാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ
അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനം അങ്ങയോട് സദൃശനം, അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അവരുടെ സത്തയുടെ പ്രതിച്ഛായുമായ വചനമാണെന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും അമർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവെ അങ്ങയുടെ വക്കിലേക്ക് കണ്ണുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകി കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസ്യമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസ്രനിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവീക ജീവനിൽ ഞങ്ങൾ പങ്കുകാരാകുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപ്പതിച്ചു പോയ ഞങ്ങൾ സമുദ്രിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ നീ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭതലവനും ഭരണാധികാരിയുമായ റോമിലെ മാർ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപൊലിത്തയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപൊലിത്തയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ ജേക്കബ് മിത്രാവിന് വേണ്ടിയും മറ്റെല്ലാ വൈദിക മേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും പുരോഹിതർ സമർപ്പിതർ ആത്മായ പ്രേക്ഷിതർ എന്നിവർക്ക് വേണ്ടിയും പരിശുദ്ധ കത്തോലിക്ക സഭ മുഴുവൻ വേണ്ടിയും ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കു വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയെല്ലാം മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന സമൂഹത്തിന് വേണ്ടിയും എളിയവനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയെ ആചരണത്തിൽ ദേവമാതാവായ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായ മറിയ യോസേഫിൻ്റെയും അങ്ങനെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ
നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാപനസ്മരണം അങ്ങയുടെ അവർണ്ണനീയവും സമർത്ഥവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായി മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധമാമോദിസയുടെ സജീവം ജീവദായകമായ അടയാളത്തിലും മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ആകുലരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിലോട് ആവസിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള മഹനീയവും വിസ്മയാവഹമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് തോന്നേണമേ. ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ആദരവോടെ നിൽക്കുന്നു, ഭയഭക്തിയോടെ നോക്കുന്നു, പാപകരങ്ങൾ പോക്കിടുവാൻ കർത്താവിന്മേൽ വിഭജിക്കും. വൈദികരെ വീക്ഷിച്ചിടുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ മൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ഭക്തിയാത്രകളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുള്ളമാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പ്രസാദിപ്പിച്ചുകൊണ്ടും ക്ഷമിക്കണമേ. ശത്രുതയിലെ കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും ക്ഷമിക്കണമേ.
വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനെ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, അങ്ങയെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവം ക്ഷമിക്കണമേ. മഹോന്നതനായ ദൈവമേ, സ്വർഗരാജ്യത്തിലുള്ള സകല വിശുദ്ധരോടും ഒത്ത് നിന്നെ സ്തുതിക്കുവാൻ ഞങ്ങളെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്ന വദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഞങ്ങൾക്ക് ആവശ്യമായ ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ഞങ്ങൾക്കാണ് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരിൽ നിന്നും സൈന്യം ഞങ്ങൾ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ വിശ്വാസപൂർവ്വം സ്വീകരിച്ചിരുന്ന ഞങ്ങളുടെ കടന്നുവരവിലേക്ക് കാരണമാകട്ടെ. യുഗങ്ങളുടെ രാജാവായ മിശിഹായ ദാസന്റെയും സുസ്താമന്റെയും സർവദശമാകുന്നു. നിന്നിൽ വിശ്വസിച്ച ആശകളുടെയും കടങ്ങളും കടങ്ങളും നിർമ്മാർജ്ജനം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തു. നീ മകത്തോരായി പ്രത്യക്ഷപ്പെടുമ്പോൾ മനോവിശ്വാസത്തോടെ നിന്നെ എതിരേൽക്കുവാനും സ്വർഗീയ കടങ്ങളോടുകൂടെ നിന്നെ സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. സമാധാനം നമ്മോട് കൂടെ.
കർത്താവായ ദൈവമേ, സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ തിരുത്തത്തിൻ്റെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിൻ്റെ പ്രതീക്ഷയായ മിശിഹായെ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും മുറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യ മൈതാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ജീവൻ നൽകും ദൈവികമാ പരിപാവനമീ ബലിവഴിയായി നാഥന സ്തുതിയും ബഹുമതിയും നമ്മൾ കാഴ്ചയണച്ചല്ലോ. പ്രീതി കലർന്നു യുഗാന്ത്യത്തിൽ സ്വർഗീയോസ്ലം നഗരത്തിൽ മാലാഘമാരൊത്തുവലം ഭാഗം നമ്മൾ കരുളട്ടെ. നമ്മിൽ ലോകം മുഴുവനിലും സഭയിലും അവൾ തൻ തനയരിലും നാഥൻ വരനിര ചൊരിയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. കടകളെ പ്രതിക്കും പാർമോഹനത്തിനും അവരുടെ ഭൂഷപ്പെട്ടവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ പ്രവർത്തിച്ചതിന്റെ മകനെയും ഉത്തരവദിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്നും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേന്റെ വിശ്വസ്തം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ സ്പോർട്സ് ലഭിക്കുന്നവർ യുഗത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തലിന്റെ സൗഭാഗ്യത്തിന്റെ പൗരവുമായി തീരട്ടെ. കർത്താവെ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധനായ വൈദികരെയും സന്യാസിനെയും സന്യാസിമാരെയും അന്മായ പുരുഷരെയും പ്രദാനം ചെയ്യണമേ. ലോകരക്ഷകനായ ഈശ്വരം അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും വിശുദ്ധീകരിക്കണമേ. വൈദികരെ രാജ്ഞിയായ പരിശുദ്ധമറിയമേ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധാത്മാവേ സദസ്സർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുകുടുംബമേ ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ.